ലഹരിക്കെതിരെ പൊതുസമൂഹം ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണമെന്ന് നിയമസഭാ സ്പീക്കർ എ എം ഷംസീർ പറഞ്ഞു. ചെറുവാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 100-ാം വാർഷികാഘോഷ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്കൂൾ പരിസരങ്ങളിൽ ഉൾപ്പെടെ ലഹരിയുടെ ഉപയോഗം വലിയ തോതിൽ വർദ്ധിച്ചു വരികയാണെന്നും ഇതിനെതിരെ അധ്യാപകർക്കൊപ്പം നാട്ടുകാരും രക്ഷിതാക്കളും പി ടി എ കമ്മിറ്റികളും കാര്യമായി ഇടപെടണമെന്നും നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞു. മക്കളുടെ എ പ്ലസിന് പുറകെ പോകുന്ന രക്ഷിതാക്കൾ തങ്ങളുടെ മക്കൾ അപകടത്തിൽ ചെന്ന് ചാടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണമെന്നും ഷംസീർ പറഞ്ഞു. ചെറുവാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 100-ാം വാർഷികാഘോഷ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എ പ്ലസിന് പുറകെ പോയുമ്പം തന്റെ മക്കൾ ഏതെങ്കിലും അബദ്ധത്തിൽ പെട്ടുപോകുന്നുണ്ടോ എന്നത്ര രക്ഷിതാക്കൾ ചിന്തിക്കുന്നുണ്ട്? ഇനി അബദ്ധത്തിൽ പെട്ടുപോയാൽ എന്താ ചെയ്യേണ്ടത്? പൊത്തിപ്പൊത്തി വെക്കലല്ല, ആരോടൊന്നും പറയണം ഇങ്ങനെ അബദ്ധത്തിൽ പെട്ടുപോയിരിക്കുന്നു, അങ്ങനെ നന്നായി തിരിച്ചു കിട്ടണം. അതുകൊണ്ട് സ്കൂളിനകത്ത് പി ടി എക്ക് ഉത്തരവാദിത്വം ഉണ്ട്, അധ്യാപകർക്ക് അതിനേക്കാൾ ഉത്തരവാദിത്വം ഉണ്ട്. ക്ലാസ് റൂമിനകത്ത് എന്തെങ്കിലും തരത്തിൽ ഒരു ബിഹേവിയറൽ ചേഞ്ച് കാണിക്കുന്ന കുട്ടിയുണ്ടെങ്കിൽ ടീച്ചർ എന്നത് സെക്കൻഡ് പാരന്റ് ആണ്, രണ്ടാമത്തെ രക്ഷിതാവ് കുട്ടിയുടെ. ആ രണ്ടാമത്തെ രക്ഷിതാവ് കാണിക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ട്. ഏതെങ്കിലും തരത്തിൽ കുട്ടി എന്തെങ്കിലും സ്വഭാവവൈകൃതം കാണിക്കുന്നുവെങ്കിൽ എന്താണ് കാരണം? ക്ലാസ് റൂമിനകത്ത് അലക്ഷ്യമായി കുട്ടിയിരിക്കുന്നുണ്ടെങ്കിൽ എന്താണ് കാരണം? ടീച്ചർ അന്വേഷിക്കണം. ഞങ്ങൾ എന്തെങ്കിലും കർക്കശമായി കുട്ടിയോട് പറഞ്ഞാൽ ഞങ്ങൾക്കെതിരെ അവൻ പോക്സോയിൽ പരാതി കൊടുക്കും. അങ്ങനെ പേടിച്ചിരുന്ന ഇരുന്നിടത്തുണ്ടാവും, അത് ഉത്തരവാദിത്വം ഒളിച്ചോടലാണ്. കർക്കശമായ നിലപാട് അച്ചടക്കം അനിവാര്യമാണ് സ്കൂളിനകത്ത്. പഞ്ചായത്ത് പ്രസിഡന്റും എം എൽ എയും ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം വിളിച്ചു ചേർത്ത് ഇന്ന് ഇന്ന പ്രശ്നങ്ങൾ ഇവിടുണ്ട്, നിങ്ങൾ സഹകരിക്കണം. സഹകരിക്കാത്ത ഏത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും? എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സർവാത്മന പിന്തുണക്കും. വിദ്യാലയങ്ങളിലെ അച്ചടക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അധ്യാപകർ കാര്യമായി തന്നെ ഇടപെടണമെന്നും എന്നാൽ തങ്ങൾക്കെതിരെ പോക്സോ കേസ് നൽകുമെന്ന് പറഞ്ഞ് അധ്യാപകർ രക്ഷപ്പെടാൻ പഴുതുകൾ നോക്കുകയാണെന്നും സ്പീക്കർ പറഞ്ഞു. കഴിഞ്ഞ 8 വർഷത്തിനിടയ്ക്ക് സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ മേഖല വളരെ മികച്ച നേട്ടങ്ങളാണ് കൈവരിച്ചത്. പൊതുവിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികൾ വരണമെങ്കിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിനൊപ്പം വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റിയിലും അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിക്കണമെന്നും സ്പീക്കർ പറഞ്ഞു. നിങ്ങൾ മുൻകൈ എടുക്കണം. ഈ 100 വയസ്സ് പിന്നിട്ട സ്കൂളിനെ ഇതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടി എങ്ങനെയൊക്കെ മുൻകൈ എടുക്കാൻ സാധിക്കുമോ ആ നിലയിലെല്ലാം മുൻകൈ നിങ്ങളുടെ ഭാഗത്തുണ്ടാവണം. അങ്ങനെ മുൻകൈ ഉണ്ടാകുമ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെടും. ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെട്ടാൽ മാത്രമേ കുട്ടികൾ ഇങ്ങോട്ട് വരൂ. ഇൻഫ്രാസ്ട്രക്ചർ എന്നത് കെട്ടിടം മാത്രമല്ല, ഇൻഫ്രാസ്ട്രക്ചറിനോടൊപ്പം അക്കാഡമിക് ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെടണം, അക്കാഡമിക് എക്സലൻസ്. ചടങ്ങിൽ തിരുവമ്പാടി എം എൽ എ ലിൻഡോ ജോസഫ് അധ്യക്ഷനായി. ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്ക് സ്പീക്കർ ഉപഹാരങ്ങൾ നൽകി. 2024 വരെ 24 വർഷം ഈ സ്കൂളിന്റെ ദീർഘമായ 14 വർഷം ഈ സ്കൂളിനെ സേവിച്ച കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാഷിബു, ജില്ലാ പഞ്ചായത്ത് അംഗം നസറ സ്റ്റേറ്റ് മുക്ക്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുഹറ വള്ളങ്ങോട്, പഞ്ചായത്ത് അംഗങ്ങളായ ദഹ്ല മജീദ്, മറിയം കുട്ടിയസൻ, സ്കൂൾ പ്രിൻസിപ്പൽ ഷക്കീബ് കീലത്ത്, പി ടി എ പ്രസിഡന്റ് ഷെരീഫ് കൂട്ടക്കടവ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.